വിവിധ വിഭാഗങ്ങളിലായി 30% വർദ്ധനവാണ് കെ എസ് ഇ ബി 3 മാസങ്ങൾക്ക് മുമ്പ് നൽകിയ ശുപാർശയിലൂടെ റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. നിരക്ക് വർദ്ധനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ കേന്ദ്രങ്ങളിൽ വെച്ച് കമ്മീഷൻ പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ സ്വീകരിച്ചു. ഇതേ തുടർന്നാണ് നിരക്ക് വർദ്ധനവിന് റെഗുലേറ്ററി കമ്മീഷൻ തത്വത്തിൽ അംഗീകാരം നൽകിയത്. 1546.40 കോടി രൂപയുടെ അധിക വരുമാനമാണ് നിരക്ക് വർദ്ധനവിലൂടെ കെ എസ് ഇ ബി ലക്ഷ്യമിടുന്നത്. എന്നാൽ ചെറുകിട ഉപഭോക്താക്കളെ വലിയ വർദ്ധനവിൽ നിന്ന് ഒഴിവാക്കിയാകും കമ്മീഷൻ നിരക്ക് വർദ്ധനവിന് അനുമതി നൽകുക. വൻകിട ഉപഭോക്താക്കൾക്ക് 30% വരെ വർദ്ധനവുണ്ടായേക്കാം. ഗാർഹിക മേഖലയിലെ വലിയ ഉപഭോക്താക്കൾക്കും വർദ്ധനവുണ്ടാകും. ഈ ആഴ്ച തന്നെ നിരക്ക് വർദ്ധനവിന് അനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് റെഗുലേറ്ററി കമ്മീഷൻ നൽകിയേക്കും. സംസ്ഥാനം കടുത്ത ഊർജ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിലാണ് നിരക്ക് വർദ്ധനവ് നടപ്പിലാവുന്നത്. ഈ നിരക്ക് പോവുകയാണെങ്കിൽ വലിയ കേരളം ഒരു കാലത്തും കാണാത്ത പ്രതിസന്ധി ഉണ്ടാവാനാണ് സാധ്യത. ഇപ്പൊ തന്നെ നമ്മൾ വലിയ വില കൊടുത്ത് വാങ്ങിയാണ് വിതരണം നടത്തുന്നത്. നിരക്ക് പീക്കില് നല്ല മിന്ന ആ പീക്കില് 12 രൂപ വരെ വില വന്നു. അതൊക്കെ വാങ്ങിയിട്ടാണ് നമ്മളിപ്പോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇടയ്ക്ക് സർചാർജ് ഏർപ്പെടുത്തിയതൊഴിച്ചാൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്കുള്ളിൽ ഇതാദ്യമായാണ് വൈദ്യുതി ചാർജിന്റെ നിരക്കിൽ വർധനവുണ്ടാവുന്നത്. കെ എസ് ഇ ബിക്ക് നിരക്ക് വർധനവിന് അനുമതി നൽകുന്നതോടെ റെഗുലേറ്ററി കമ്മീഷന്റെ മറ്റ് ലൈസൻസികൾക്കും ഇത് ബാധകമാവും. ടി ജി സജിത്, ഇന്ത്യാവിഷൻ, തിരുവനന്തപുരം.